ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കിച്ചൺ ടിപ്പ് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ എല്ലാം വീട്ടിൽ പാചകം ചെയ്യുന്ന സമയത്ത് പാത്രങ്ങൾ അടുക്കി പിടിക്കുകയും കരിഞ്ഞു പിടിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. കുക്കർ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം തീ കത്തിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എൻ്റെ ഈ കുക്കർ അടുക്കി പിടിച്ചിട്ട് ഞാൻ ഒരുവിധം ക്ലീൻ ചെയ്ത് എടുത്തതാണ്. പക്ഷേ അതിൻ്റെ ആദ്യത്തെ അവസ്ഥ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ കഴിഞ്ഞില്ല. പാത്രം എത്രത്തോളം കരിഞ്ഞിട്ടുണ്ടോ അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. ഇനി ഈ വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത് സോപ്പ് പൊടിയാണ്. അത് ഏത് സോപ്പ് പൊടി ആയാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഞാൻ ഒരു 3 സ്പൂൺ സോപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ചും ഒരുപാട് അടുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് സോപ്പ് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കാം. ഇനി ഇത് 10 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. സോപ്പ് പതഞ്ഞ് പൊങ്ങി വരാതിരിക്കാനായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് അടുക്കി പിടിച്ചിരിക്കുന്ന കരിയെല്ലാം ഇളകി വരും. പത്ത് മിനിറ്റിന് ശേഷം പാത്രത്തിൻ്റെ ചൂട് മാറിയതിന് ശേഷം സാധാരണ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ഉപയോഗിച്ച് കഴുകിയെടുക്കാം. ഇനി ആരും പാത്രം കരിഞ്ഞു പിടിച്ചു എന്ന് കരുതി വിഷമിക്കേണ്ട. ഇങ്ങനെ ചെയ്താൽ എത്ര കരി പിടിച്ച പാത്രങ്ങളും നന്നായി വെട്ടിത്തിളങ്ങുന്നതായിരിക്കും. ഇതാ ഇപ്പോൾ പാത്രം നന്നായി കരിയെല്ലാം പോയി വൃത്തിയായിട്ടുണ്ട്. ഈ കിച്ചൺ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.